ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ഹലോ സുധീർ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. പറയൂ സർ. ഞാൻ ആ പത്രക്കാരന്റെ വീട്ടിൽ പോയിരുന്നു. മാധവന്റെ, അഭിജിത്തിന്റെയും അയൂബിന്റെയും സൂയിസൈഡിനെ പറ്റി വാർത്ത കൊടുത്തത് അയാളാണ്. അയാൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാമെന്ന് കണ്ടെത്തണം. എവിടെ പോകുന്നു, ആരെ കാണുന്നു, ആരെല്ലാമാണ് അയാളെ കാണുന്നത്. 24 മണിക്കൂറും അയാളെ ശ്രദ്ധിക്കണം. 24x7. പിന്നെ അയാളുടെ ഓരോരോ ചലനങ്ങളെക്കുറിച്ചും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ശരി സർ. സാർ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ അയാളെ നന്നായി ശ്രദ്ധിച്ചോളാം. ഗുഡ്. എനിക്കിപ്പം നിങ്ങളെ കാണണം, ഒന്ന് പുറത്തേക്ക് വരാമോ? ഞാനൊരു തെളിവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെല്ലാം എൻ്റെ പിന്നാലെയുണ്ട്. ഞാൻ ആ തെളിവെല്ലാം നിങ്ങൾക്ക് തരാം. എവിടെ വരണം? ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഗോഡൗണിനടുത്തൊരു ദുർഗാദേവി ക്ഷേത്രമില്ലേ, അതിൻ്റെ അടുത്ത് വന്നാൽ മതി. ശരി, ഞാൻ വന്നോളാം. പ്ലീസ് ഒന്ന് വേഗം വരണേ. ഓക്കെ. റെഡിയായി എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ, എനിക്ക് മോനും ദോഷം വരുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ലെന്ന്. സുധേ പ്ലീസ്, എന്നെ ഇന്ന് തടയരുത്. തടഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് കൃഷ്ണനെ അവരിൽ നിന്ന് ഒരിക്കലും രക്ഷിക്കാനാവില്ല. പൊന്നുമോനെ, ഞാനിതെല്ലാം നിനക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എന്നെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും നിന്റെ മനസ്സിൽ.
അപ്പോഴൊക്കെ നിന്റെ പപ്പ നിന്നെ രക്ഷിക്കാനായി ഓടി വരാറുണ്ട്. അതുമാത്രമല്ല, നിന്റെ പപ്പയ്ക്ക് ആരെയും ഒട്ടും ഭയമില്ല. നീ എപ്പോഴൊക്കെ നിന്റെ പപ്പയെ ഓർമ്മിച്ചാലും സത്യം കണ്ടെത്താനായി പോരാടുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും. ഈ പാദരാത്രി റെഡിയായി എങ്ങോട്ടാ പോകുന്നത്? അതെനിക്ക് നിന്നോട് പറയാനാവില്ല സുധേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ, എനിക്ക് മോനും ദോഷം വരുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ലെന്ന്. പിന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? സുധേ പ്ലീസ്, എന്നെ ഇന്ന് തടയരുത്. തടഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് കൃഷ്ണനെ അവരിൽ നിന്ന് ഒരിക്കലും രക്ഷിക്കാനാവില്ല. പക്ഷേ അത് അല്ല. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എവിടെയാ പോകുന്നതെങ്കിലും ഒന്ന് പറ. അല്ല, ഞാൻ ഇത് മാധവനല്ലേ? ഇയാൾ ഈ രാത്രിയിൽ എവിടേക്കാ പോകുന്നത്? രാത്രി ഇവിടെ എന്ത് ചെയ്യാ? ചേട്ടാ, ഈ രാത്രി ഇത് ആരോടായി സംസാരിക്കുന്നത്? ഈ സമയത്ത് ഇവിടെ ആരെ കാണാനെ വന്നത്? നിങ്ങളാണോ മോഹൻ? അതെ, ഞാനാണ് മോഹൻ. ഞാൻ ആ തെളിവെല്ലാം നിങ്ങൾക്ക് തരാം. എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ആ അഭിജിത്തിനെ കൊന്നത്. ഇയാള് ആരോടായി സംസാരിക്കുന്നത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. സാർ നിൽക്ക്, സാറിപ്പോ അവിടേക്ക് പോകണ്ട. സാറിനെ അവരിപ്പോ കാണാതിരിക്കുന്നതാ നല്ലത്. സാർ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീയോ? സാറിന് എന്നെ വിശ്വാസം ഇല്ലേ? സാറത് ഓർത്ത് ടെൻഷൻ ആവണ്ട. സാറിപ്പോ അങ്ങോട്ട് പോകുന്നത് വലിയ അപകടമാണ്. ശരി, നീ പോയിക്കോ. പക്ഷെ വേഗം തിരിച്ചു വരണം. അവിടെ എന്താ സംഭവിക്കുന്നതെന്നും എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്നും എല്ലാം വന്ന് എന്നോട് പറയണം. ശരി സർ, ചെല്ല്. ഇത്രയും വർഷം ഞാനിത് ആരോടും പറയാതിരുന്നത് എന്റെ ജീവൻ അപകടത്തിലാവാതിരിക്കാനാണ്. പക്ഷെ ഇനി ഈ സത്യം പുറത്തു വന്നേ പറ്റൂ. പിന്നെ എനിക്കറിയാം, അഭിജിത്തിന് നീതി നേടിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവുമെന്ന്. എനിക്കെപ്പോഴും ഒരേ ആളുകളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അവരെ ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടേ ഇല്ല. കൃഷ്ണ, നിനക്ക് ഇവരെ അറിയാമോ? പരിചയമൊന്നുമില്ല.
പക്ഷെ ഇവരെല്ലാം എന്റെ ഓർമ്മയിലുണ്ട്, എന്നാ ഞാൻ മുമ്പ് കണ്ടിട്ടുമില്ല. കൃഷ്ണ പറഞ്ഞതൊന്നും കള്ളമല്ലായിരുന്നു എന്നാണോ ഇതിന്റെ അർത്ഥം? അപ്പോ കൃഷ്ണ തന്നെയാണോ അഭിജിത്ത്? അഭിജിത്താണോ കൃഷ്ണ? അഭിജിത്തിന്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത്, അത് പുറത്തു കൊണ്ടുവരുന്നതിനായി അഭിജിത്ത് കൃഷ്ണയുടെ രൂപത്തിൽ ജന്മമെടുത്തതാണ്. ഇത് സത്യമാണ്. ഇവൻ ഇതുവരെ എന്താ മടങ്ങി വരാത്തത്? മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെവിടെ പോയിരിക്കുക? അവർ ഉടനെ എന്നെ തേടിയെത്തും. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. നിങ്ങൾ അഭിജിത്തിന് നീതി നേടിക്കൊടുക്കുമെന്ന്. നിങ്ങൾ തീർച്ചയായും അഭിജിത്തിന് നീതി നേടിക്കൊടുത്തേ പറ്റൂ. പ്ലീസ്, എനിക്ക് വാക്ക് തരൂ. മാധവൻ ചേട്ടാ, വാക്ക് തരൂ. എന്റെ ഭഗവാനെ, അദ്ദേഹത്തെ കാത്ത് രക്ഷിക്കണേ. വാക്ക് തരൂ, നിങ്ങൾ അഭിജിത്തിന് നീതി നേടിക്കൊടുക്കുമെന്ന്. പ്ലീസ് വാക്ക് തരൂ എനിക്ക്. മോഹൻ, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾക്കിത് ആവശ്യം വരും. ആ സത്യം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ തെളിവ് നിങ്ങളെ സഹായിക്കും. ഇത് മോഹനല്ലേ? ഇവൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ? എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? എത്ര വർഷങ്ങളായി ഇവനെ അന്വേഷിക്കുന്നു. ഇവൻ മാധവനെ കാണാനാ വന്നത്. അതായത് അതിലെന്തോ കാര്യമുണ്ട്. ഇവരെന്തോ രഹസ്യമായി ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. അവർ അപകടകാരികളാണ്. എന്ത് ചെയ്യാൻ അവർ മടിക്കില്ല. ഇന്നുവരെ എനിക്ക് രക്ഷപ്പെടാനായി. പക്ഷെ ഇനി അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്താകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ തെളിവ് നൽകിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി, അഭിജിത്തിന് നീതി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തെളിവ് നൽകിയതിന് ശേഷം എനിക്ക് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചും എനിക്കൊരു പേടിയുമില്ല. പക്ഷെ അഭിജിത്തിന് നീതി ലഭിക്കുക തന്നെ വേണം. നിങ്ങൾ അഭിജിത്തിന് നീതി നേടിക്കൊടുക്കണം. രാജീവ്, പിടിക്കവരെ. മാധവൻ ചേട്ടാ, ഇനി ഇവിടെ നിൽക്കരുത്, രക്ഷപ്പെട്ടോ. സുധീർ, പിടിക്കവനെ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ആദ്യം ആ പത്രവാർത്ത, പിന്നെ ഈ മീറ്റിംഗ്. ഇവരുടെ കയ്യിൽ എന്തോ വ്യക്തമായ തെളിവുണ്ട്. എത്രയും വേഗം വിക്രാന്ത് സാറിനെ വിവരം അറിയിക്കണം. ഇത്രയും നാളത്തെ എന്റെ കഷ്ടപ്പാടും പ്രയത്നവും എല്ലാം ഇല്ലാതായത് നീ കാരണമാണ്. സുധീർ, ഈ വിക്രാന്ത് ഒരു മണ്ടനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഈ ജോലി എന്റെ ഏറ്റവും വിശ്വസ്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവൻ എന്നെ ഒരിക്കലും നിരാശനാക്കില്ല. ഇതാ എത്തിയല്ലോ. Are you sure?
സുധേ, 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 പെട്ടെന്ന് വാതിൽ തുറക്ക്. സുധേ, ആരാ? സുധേ, ഞാൻ. വാതിൽ തുറക്ക്. ആ, ഇപ്പൊ തുറക്കാം. അതെ, എന്തു പറ്റി? നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടേക്കാ പോകുന്നത്? എന്താ കാര്യം ഒന്ന് പറ. സുധേ, ഞാൻ നിന്നെയും കൃഷ്ണയും നിന്റെ ചേച്ചിയുടെ വീട്ടിലാക്കാൻ പോവുക. അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അപ്പോഴേക്ക് ഞാൻ ഒരിടം വരെ പോയി വേഗം തിരിച്ചു വരാം. എന്റെ ചേച്ചിയുടെ വീട്ടിലോ? ഇപ്പൊ എന്തിനാ അവിടേക്ക് പോകുന്നത്? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഒന്ന് വ്യക്തമായിട്ട് പറ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പിന്നീട് തരാം. അത് എന്തായാലും ഒന്ന് തുറന്നു പറ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിന്റെ കൂടെ ഇല്ലേ. പക്ഷേ നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞാനൊന്ന് പറയട്ടെ. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ നിനക്ക് ഒരാപത്തും വരാൻ അനുവദിക്കില്ല മോനെ. ഞാൻ എല്ലാം പറയാം. ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. പെട്ടെന്ന് ഇറങ്ങ നീ. എന്താ പറ്റിയ മോനെ? ഞാൻ എല്ലാം പറയാന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആ മാധവനെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ. സർ, ഞാൻ അയാളെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് കൃഷ്ണയെ. ഞാൻ ചിന്തിച്ചതുപോലുമില്ല അവന്റെ പപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പിന്നെ നീ എന്താ കരുതിയത്? അവന്റെ പപ്പ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വാർത്ത കൊടുക്കുന്നു. അത് കണ്ട് ഞാൻ അയാളെ പൂജിക്കുമെന്ന് കരുതിയോ? സർ, യു ജസ്റ്റ് ഷട്ട് അപ്പ്. ഇനി എന്നാ നീ അവസരത്തിനൊത്ത് പ്രവർത്തിക്കാൻ പഠിക്കുന്നത്? 8 വർഷമായി, 8 വർഷം. ആ അഭിജിത്തിനെ കൊന്നതിന്റെ ടെൻഷൻ എനിക്കെതിരെ മാറിയിട്ടില്ല. അവൻ എവിടെ നിൽക്കോ പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് എനിക്കെതിരെ തെളിവ് കൊടുക്കുന്നു. നീ എല്ലാം ഇവിടെ അത് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു. ഇഡിയറ്റ്, ഇഡിയറ്റ്സ്. ഇന്ന് വീണ്ടും എന്റെ കമ്പനി വളരെ പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ്. ഇത്രയും നാളത്തെ എന്റെ കഷ്ടപ്പാടും പ്രയത്നവും എല്ലാം ഇല്ലാതായത് നീ കാരണമാണ്. സുധീർ, ഈ വിക്രാന്ത് ഒരു മണ്ടനൊന്നുമല്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ജോലി എന്റെ ഏറ്റവും വിശ്വസ്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവൻ എന്നെ ഒരിക്കലും നിരാശനാക്കില്ല. അവൻ ഇപ്പൊ തന്നെ ഇങ്ങ് എത്തും. ഇതാ എത്തിയല്ലോ. He is right behind you. Welcome, Rudran. സാറെന്തിനാ വിളിച്ചത്? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം രുദ്രൻ. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ആ റിപ്പോർട്ടർ മാധവന് നമുക്കെതിരായുള്ള തെളിവ് ആ മോഹനാ നൽകിയത്. ആ മോഹൻ ഇതിനോടകം വിക്രാന്തിന്റെ കൈകളിൽ അകപ്പെട്ടു കഴിഞ്ഞു. പിന്നെ വിക്രാന്തിന്റെ കൈകളിൽ അകപ്പെടുന്നവരാരും അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് മോഹനും മാധവനും രണ്ടുപേരും മരിച്ചേ പറ്റൂ. എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ മതി. 100 രീതികളുണ്ട് എന്റെ കയ്യിൽ.
നൈസ് രുദ്രൻ. ആ മോഹനെ വളരെ വേദനിപ്പിച്ചാണ് കൊല്ലേണ്ടത്. അവന്റെ മുഖം കണ്ടാൽ ആരും തിരിച്ചറിയരുത്. പിന്നെ ആ റിപ്പോർട്ടർ മാധവനെയും ഒരു ദയയുമില്ലാതെ കൊല്ലണം. അത് കണ്ടാൽ പിന്നെ ഈ വിക്രാന്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നതിന് മുമ്പ് എല്ലാവരും 100 വട്ടം ആലോചിക്കണം, 1000 വട്ടം ആലോചിക്കണം. അവർ അവർക്കെതിരെയാണ് നീങ്ങുന്നതെന്ന്. അവസാനിപ്പിച്ചേക്കു രണ്ടെണ്ണത്തിനെ. തീർത്തിരിക്കുന്നു സർ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനിവിടെ ഉണ്ട്. കൃഷ്ണ മോനെ